ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ മഴമറയുടെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് ചോദിച്ചു മഴമറ എന്താണ്, ഇതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു മഴമറയുടെ കേസിൽ ഞാൻ വളരെ പുതിയതാണ്, എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല. അതുകൊണ്ട് ഒരു എക്സ്പെർട്ടിൽ നിന്നുള്ള ഒപ്പീനിയൻ, അവരുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങളോട് പറഞ്ഞുതരാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് മഴമറ ഇൻട്രൊഡ്യൂസിനായിട്ട് രണ്ട് എക്സ്പേർട്സിനെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളോട് അജിത് സാറുണ്ട്, നമ്മുടെ കൃഷി ഭവനിലെ കൃഷി അസിസ്റ്റൻ്റ് ആണ്. പിന്നെ കുറച്ച് നാളായിട്ട് തന്നെ മഴമറയിൽ നന്നായിട്ട് കൃഷി ചെയ്യുന്ന മായ ചേച്ചിയുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ വിവരങ്ങൾ ഇവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ മഴമറ എന്താണെന്നും അതിൻ്റെ ഗുണദോഷങ്ങൾ എന്താണെന്നും ഇതിനകത്ത് കൃഷി ചെയ്യുന്നതിനുള്ള പ്രയോജനങ്ങൾ എന്താണെന്നും നമുക്ക് എങ്ങനെ ഒരു മഴമറ നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ പറമ്പിലോ സെറ്റപ്പ് ചെയ്തെടുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അജിത് സാറിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ സാർ, മഴമറ എന്താണെന്നും ഇതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മുടെ വ്യൂവേഴ്സിനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. ഇപ്പോൾ മഴമറ എന്ന് പറയുമ്പോൾ നമ്മൾ മഴമറയ്ക്ക് സാധാരണയായി ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ യു വി ഷീറ്റാണ്. അതിൻ്റെ തിക്നെസ് എന്ന് പറഞ്ഞാൽ 200 മൈക്രോണാണ് വരുന്നത്. അപ്പോൾ ഇതിൽ മഴമറയിൽ സാധാരണയായിട്ട് നമ്മൾ ചെയ്യാറുള്ളതെന്ന് പറഞ്ഞാൽ ഓപ്പൺ ഏരിയയെക്കാളും നമ്മൾ മഴമറയിൽ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക്, അതായത് എല്ലാ ദിവസവും മഴയായാലും വെയിലായാലും നമുക്ക് പച്ചക്കറി കൃഷി ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഇതിൽ വരുന്നതെന്ന് പറഞ്ഞാൽ രോഗ കീടബാധകൾ ഓപ്പൺ ഏരിയ ചെയ്യുന്നതിനേക്കാളും കുറവാണ്. അപ്പോൾ അത് ഓപ്പൺ ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്, പക്ഷേ ഒരു കീടം ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് സ്പ്രെഡായി പോവും. മറ്റേ ഏരിയയിലെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഓപ്പൺ ഏരിയയിലെന്ന് പറഞ്ഞാൽ നമുക്ക് കീടനാശിനി അടിച്ചും ഇങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതെന്ന് പറഞ്ഞാൽ മാക്സിമം ട്രാപ്പുകൾ ഉപയോഗിച്ചും പിന്നെ മറ്റ് കെണികൾ ഉപയോഗിച്ച് ഒക്കെയാണ് ഇതിനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നത്. പിന്നെ കൃഷി വകുപ്പിൻ്റേതായി വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു M² ചെയ്യുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ സ്ക്വയർ മീറ്റർ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 500 രൂപയാണ് സബ്സിഡി വരുന്നത്. അപ്പോൾ നമ്മൾ എത്ര വലിയ മഴമറ ചെയ്താലും മാക്സിമം 50,000 രൂപയാണ് നമ്മുടെ കൃഷി വകുപ്പിൻ്റേതായ സബ്സിഡി കിട്ടുന്നത്. അപ്പോൾ ഇപ്പോൾ പല ആൾക്കാരും ഇത് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. കാര്യം ഇപ്പോൾ ക്ലൈമറ്റ് ഒരു പ്രശ്നമായിട്ട് വരുന്നത് കാരണം മഴമറ മിക്കവാറും ആൾക്കാർ ചെയ്തു വരുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ 365 ദിവസം നമുക്ക് കൃഷി ചെയ്യാൻ സാധിക്കും. പിന്നെ ഓപ്പൺ ഏരിയയെക്കാളും നമുക്ക് പിന്നെ സേഫാണ്. കീടങ്ങളുടെ പ്രൊട്ടക്ഷൻ നമുക്ക് തീർച്ചയായിട്ടും ഇതിലുണ്ടാവും. അപ്പോൾ എല്ലാവരും ഇത് ചെയ്താൽ കുറച്ചുകൂടെ ഗുണകരമാകുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമുക്കിപ്പോൾ മഴമറ ചെയ്ത് കിട്ടാനായിട്ട് എന്തൊക്കെയാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള റിക്വയർമെൻറ്റ്സ്, അതായത് സ്ഥലത്തിൻ്റെത് അല്ലെങ്കിൽ നമ്മുടെ പേരിലുള്ള? ആ, ഇത് ലാൻഡിൻ്റെ ഡീറ്റെയിൽസ് വേണം, പിന്നെ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് വേണം, പിന്നെ ആധാർ കാർഡ്, ഇത്രയും ഉണ്ടെങ്കിൽ നമുക്ക് എലിജിബിലിറ്റി എന്ന് പറയുന്നത്. ആ, അതെ അതെ. മഴമറക്കകത്ത് ചെയ്യാനായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കണമെങ്കിൽ എന്തൊക്കെ ക്രോപ്സ് ആയിരിക്കും എന്ന് ചെയ്യാൻ പറ്റുന്നത്? നമുക്കങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ക്രോപ്സ് പറയാനില്ല. ഏത് ക്രോപ്സ് വേണമെങ്കിൽ അതിനകത്ത് ചെയ്യാം. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യമെന്ന് പറയുന്നത്, ഒന്നുകിൽ ഡ്രിപ്പ് ഇറിഗേഷൻ അല്ലെങ്കിൽ സ്പ്രിംഗ്ലർ, ഇത് ഏതെങ്കിലും ചെയ്താൽ മാത്രമേ മഴമറയിൽ സക്സസ് ആവുകയുള്ളൂ. ഇല്ലെങ്കിൽ ഹൈ ടെമ്പറേച്ചറാണ്, ചൂടായി കഴിഞ്ഞാൽ ഭയങ്കര ചൂടായിരിക്കും. അപ്പോൾ ഇത് രണ്ടും ചെയ്ത് കഴിഞ്ഞാൽ പ്ലാന്റ്സിന് ഒരു പ്രശ്നമില്ല, നല്ല ഹെൽത്തി ആയിരിക്കും. അപ്പോൾ നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥ അനുസരിച്ചായിരിക്കും നമ്മൾ പൊതുവെയുള്ള കൃഷിയുടെ ക്രോപ്സ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ മഴമറക്കുള്ളിൽ നമ്മൾ അങ്ങനെ ഒരു ഇഷ്യൂ ഇല്ല, നമുക്ക് ഇഷ്ടമുള്ളത് കൃഷി ചെയ്യാൻ. ഇഷ്ടമല്ല, ഏത് ടൈമിൽ വേണമെങ്കിൽ കൃഷി ചെയ്യാം. അങ്ങനെ ടൈമും വിഷയമല്ല, മഴയും പ്രശ്നമല്ല, ചൂടും പ്രശ്നമല്ല, ഏത് ടൈമിൽ വേണമെങ്കിലും കൃഷി ചെയ്യാം. അപ്പോൾ നമ്മളെപ്പോലെ സിറ്റിയിലൊക്കെ ജീവിക്കുന്ന ആൾക്കാർക്ക് മഴമറ ചെയ്യാനാണെങ്കിൽ നമുക്ക് കുറച്ച് അവൈലബിൾ ആയിട്ടുള്ള സ്പേസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ടെറസിൻ്റെ മുകളിലൊക്കെ ആയിരിക്കും. അപ്പോൾ ഇവിടെ മഴ ചെയ്ത് കഴിഞ്ഞാൽ ടെറസിൻ്റെ മുകളിലാണ്. അതിനകത്ത് സ്പെഷ്യലായിട്ട് എത്ര സ്ക്വയർ മീറ്റർ മിനിമം വേണം, അങ്ങനെ എന്തെങ്കിലും ക്രൈറ്റീരിയ ഉണ്ടോ? നമുക്ക് മിനിമം 50 M² എങ്കിലും വേണം. 50 M² വന്നാലേ 25,000 രൂപ സബ്സിഡി കിട്ടത്തുള്ളൂ. മാക്സിമം നമുക്ക് എത്ര വേണമെങ്കിലും ചെയ്യാം, പക്ഷേ നമുക്ക് 100 M² മാത്രമേ സബ്സിഡി അനുവദിക്കാൻ പറ്റുള്ളൂ. മാക്സിമം 50,000 രൂപ സബ്സിഡി. ടോട്ടൽ കോസ്റ്റ് വരുമ്പോഴത്തേക്ക് ഒരു 80-85, നമ്മുടെ ഒരു രീതി അനുസരിച്ച് ചെയ്യുകയാണെങ്കിൽ, കസ്റ്റമേഴ്സിൻ്റെ രീതി അനുസരിച്ച് ചെയ്യുകയാണെങ്കിൽ എമൗണ്ട് കൂടി വരും, അല്ലെങ്കിൽ ഒരു മാക്സിമം ഒരു പിന്നെ 80,000. അപ്പോൾ ഈ മഴമറയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഷീറ്റ് എന്താണെന്ന് പലർക്കും ഡൗട്ടുള്ളത്, എൻ്റെ അടുത്ത് ഒരുപാട് ചോദിച്ചിട്ടുണ്ട് എന്താണ് ഈ ഷീറ്റ്. അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ആ, ഇതിൽ ഉപയോഗിക്കുന്ന യു വി ഷീറ്റ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് ഒരു 200 മൈക്രോണാണ് വരുന്നത്. അതായത് നമ്മുടെ ഈ പോളിത്തീൻ ഷീറ്റിനേക്കാളും കുറച്ചുകൂടെ ഗേജ് കൂടിയ ഷീറ്റാണ് ഇതിലേക്ക് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് മാക്സിമം ഒരു 5 വർഷം വരെ നമുക്ക്, 5 വർഷമല്ല, ഇതിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് ഒരു 8 വർഷം നമുക്ക് ലൈഫുണ്ട്. പിന്നെ നമ്മുടെ യൂസേജ് പോലെ ഇരിക്കും, വൃക്ഷങ്ങളും ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ യൂസേജ് കുറവാണ്. അതിൻ്റെ ശിഖരങ്ങളോ എന്തെങ്കിലും വന്ന് വീഴുകയാണെങ്കിൽ ഷീറ്റ് കീറിപ്പോവും, ഇല്ലെങ്കിൽ നല്ല ലൈഫാണത്. ഇതിന് മെയിൻ്റനൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടത്?
മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ അഥവാ ഷീറ്റിൻ്റെ കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ ചെറിയ ഒരു പോർഷനായി പോയിട്ടുണ്ടെങ്കിൽ നമുക്കത് പിന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. മൊത്തം പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റും. പോളി ഹൗസിൻ്റെ ആ ഒരു ഇതാണ് വരുന്നത്. ഒരു പോർഷൻ കീറിക്കഴിഞ്ഞാൽ പിന്നെ മൊത്തം അത് മാറ്റേണ്ടി വരും. അതായത് ഇത് അത് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഓപ്പൺ ഏരിയ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നങ്ങളൊന്നും വരത്തില്ല. പിന്നെ ഷീറ്റിൽ ചെറിയ ഒരു പച്ചപ്പായലുപോലെ അവർ പിടിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ നമ്മളതൊരു വാഷ് ചെയ്ത് കളഞ്ഞാൽ, ഒരു ബ്രഷ് കൊണ്ട് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പായൽ മൊത്തം അങ്ങ് പോകും. ഇടയ്ക്ക് ക്ലീനിങ് ചെയ്യുന്നത് നല്ലതാണ്. നമ്മുടെ ആദ്യത്തെ ഷീറ്റിൻ്റെ ആ ഒരു ഇത് തന്നെ കിട്ടും. അതായത് പായൽ വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു ചെറിയൊരു ഷെയ്ഡ് പോലെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് മാറുന്നതിനാണ് നമ്മളൊന്ന് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി, വേറെ പ്രശ്നമില്ല. അപ്പോൾ നമ്മൾ ഈ ഷീറ്റ് ഉപയോഗിക്കുന്നുണ്ട്, കുറച്ച് സൺലൈറ്റ് എങ്ങനെ ബ്ലോക്ക് ആവുന്നുണ്ടോ? അപ്പോൾ അതിന് ശേഷം വരുന്ന സൺലൈറ്റ് തന്നെ മതിയാവും ചെടികൾക്ക്? അതിനത് സൺലൈറ്റ് കുറച്ച് മതി വളരാൻ എന്നുള്ള ടൈപ്പ് ചെടികൾ സെലക്ട് ചെയ്യണോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഇത് സൺലൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇത് ഓവർ ഹീറ്റ് വരുമ്പോഴത്തേക്കും ഇത് റിഫ്ലക്ട് ചെയ്ത് പോവുകയാണ്. ആവശ്യത്തിലുള്ള സൺലൈറ്റ് വരുന്നത്, പക്ഷേ ഈ ഷീറ്റിൻ്റെ ചൂടും സൺലൈറ്റിൻ്റെ ചൂടും രണ്ടും കൂടെ ആകുമ്പോഴത്തേക്കുമാണ് പ്ലാന്റ്സിന് ഭയങ്കര ഒരു ചൂടായിട്ട് നമുക്ക് തോന്നുന്നത്. പക്ഷേ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്യുകയോ അല്ലെങ്കിൽ സ്പ്രിംഗ്ലറോ ഒരു ടൈം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല. അപ്പോൾ മഴമറ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഇപ്പോൾ നമ്മളെ അടുത്ത് സാർ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിനകത്ത് കുറച്ച് കാലമായിട്ട് കൃഷി ചെയ്യുന്നത്, മായച്ചേച്ചി ചെയ്തെടുത്ത്, ഇത് എങ്ങനെയാണ് കൃഷി ചെയ്യുന്നത്, എന്തൊക്കെ ക്രോപ്സാണ്, ഇതിനെങ്ങനെയാണ് പരിചരിക്കുന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ചേച്ചി, നമ്മൾ എത്ര കാലമായിട്ട് ഈ മഴമറയിൽ കൃഷി തുടങ്ങി, എന്താണ് ഇതിലേക്ക് വരാനുള്ള പ്രചോദനം? കൃഷി തുടങ്ങിയിട്ട് ഏകദേശം 10 വർഷത്തോളമായി. ഈ ഓപ്പൺ ടെറസിലായിരുന്നു കൃഷി ചെയ്തിരുന്നത്. പക്ഷേ പലപ്പോഴും ഈ കീടബാധ എന്നെ വല്ലാതെ, പിന്നെ മഴ പെയ്യുമ്പോഴുള്ള പ്രശ്നം, അധികം വെയിലുള്ളപ്പോൾ ഉള്ള പ്രശ്നം, ഇതൊക്കെയാണ് ഞാൻ അഭിമുഖീകരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ 3 മാസങ്ങൾക്ക് മുമ്പാണ് ഈ കൃഷിഭവനുമായിട്ട് വീണ്ടും ഇങ്ങനെ നിരന്തരം കൃഷിഭവനിലൊക്കെ പോകുമായിരുന്നു. അപ്പോഴാണ് ഒരു പുതിയ സാറ് അവിടെ ചാർജ് എടുത്ത്, അജിത് കുമാർ എന്നാണ് പേര്. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ അവലാദികൾ, കൃഷി നന്നാവുന്നില്ല സാർ, അപ്പോൾ സാർ ഒരു ദിവസം ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്, ടെറസിൽ വന്ന് നോക്കി, അത്യാവശ്യം കൃഷി ചെയ്യാനുള്ള സ്ഥലമുണ്ട്, പിന്നെ നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് മനസ്സാണ്, കൃഷി ചെയ്യാനുള്ള മനസ്സ്. നമ്മൾ എത്രയോ കാര്യങ്ങൾ ചെയ്യുന്നു, അതിൽ കൂടെ നമുക്ക് ദിവസം 1 മണിക്കൂർ മതിയെന്നാണ് എനിക്ക് തോന്നുന്നത്. കൃഷി കാര്യങ്ങൾ കൂടെ നോക്കി ആദ്യത്തെ ഒരു ഈ ഗ്രോ ബാഗിൽ മണ്ണ് നിറയ്ക്കുന്ന കുറച്ച് സമയം മാത്രമേ നമുക്കുള്ള ഒരു അധിക ചിലവ് അധികമായിട്ടുള്ള സമയം ചിലവഴിക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ദിവസവും അരമണിക്കൂർ രാവിലെയും വൈകുന്നേരവും ചിലവഴിക്കുന്നത് മാത്രം മതി. അങ്ങനെ സാറിനെ സമീപിച്ചപ്പോഴാണ് സാർ ഈ മഴമറയുടെ, എൻ്റെ ഈ രോഗകീടബാധയാണ് എൻ്റെ ഏറ്റവും വലിയ ശല്യം, പിന്നെ ഈ മഴ വെയിൽ, മഴയത്ത് ഒത്തിരി ചെടികൾ ചീഞ്ഞു പോയി, ടൊമാറ്റോയൊക്കെ ചീഞ്ഞു പോകുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് സാർ ഈ മഴമറയെക്കുറിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞതും, ഇൻട്രസ്റ്റ് ഉണ്ടോ നമുക്ക് അത് ചെയ്യാമെന്ന് സാറിൻ്റെ അടുത്ത്. അങ്ങനെയാണ് വേഗം തന്നെ ഈ ഇതിനുള്ള സ്കീമെല്ലാം അനുവദിക്കുകയും, സത്യം പറഞ്ഞാൽ ഇതൊരു സ്വപ്നമായിരുന്നു ഭയങ്കര, ഇങ്ങനെ ഒരു മഴമറ ഉണ്ടാക്കി കിട്ടുവാനും കൃഷിഭവൻ്റെ സഹായം കിട്ടുവാനും ഒക്കെ എല്ലാത്തിനും അജിത് കുമാർ സാറാണ് എന്നെ സഹായിച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ 2 മാസമായി എല്ലാ വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ പച്ചക്കറികളും നമ്മളിവിടുന്ന് തന്നെ കൃഷി ചെയ്തെടുക്കുന്നു. മഴമറ ഉണ്ടാക്കുന്നതിന് മുമ്പ് ചെയ്ത കൃഷിയും ഇപ്പോൾ ചെയ്യുന്ന കൃഷിയും, അതാണ് ഞാൻ പറഞ്ഞില്ലേ, മഴമറ ഉണ്ടാക്കുന്നതിന് മുമ്പ് ഒരുപാട് വെയിലാകുമ്പോൾ കൃഷി നശിക്കുന്നു, ഒരുപാട് മഴയാകുമ്പോൾ കൃഷി നശിക്കുന്നു. കീടബാധ അതും വലിയൊരു ഇഷ്യൂ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് മഴയെ പേടിക്കണ്ട, വെയിലിനെ പേടിക്കണ്ട, കീടബാധയ്ക്ക് ഞാൻ സാറ് പറഞ്ഞതെന്ന പോലെ യെല്ലോ ബോർഡ്, ബ്ലൂ ബോർഡൊക്കെ ഇട്ടിട്ട് അതിൽ കീടങ്ങൾ വന്നിരിക്കുന്നു. പിന്നെ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ കുറച്ച് വേപ്പൻ പിണ്ണാക്കൊക്കെ ഇട്ടാണ് ഇത് നടുന്നത്. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ ഒരു ആരംഭത്തിൽ തന്നെ ഇങ്ങനെ കീടം ബാധിക്കുമെന്ന് എനിക്ക് നമുക്കൊരു അറിവുണ്ടല്ലോ, എന്തായാലും അതുങ്ങൾക്ക് ജീവിക്കണ്ടേ, അതുകൊണ്ട് കീടബാധ ഉണ്ടാവുമെന്ന് അറിയാമായിരുന്നു. അപ്പോൾ സാറ് പറഞ്ഞതാണ് കഞ്ഞിവെള്ളം പുളിപ്പിച്ചതിൽ പിന്നെ വെളുത്തുള്ളി മഞ്ഞൾ നന്നായിട്ട് അരച്ച് ചേർത്ത് അരിച്ചെടുത്ത് എല്ലാത്തിലും സ്പ്രേ ചെയ്തു. അത് ആ നമുക്ക് സ്പ്രേ ചെയ്ത് കഴിഞ്ഞ് ഒരു 2 ദിവസം കഴിയുമ്പോൾ അതിൻ്റെ റിസൾട്ട് തീർച്ചയായിട്ടും കിട്ടും. നോക്കിയാൽ നമുക്ക് നന്നായിട്ട് മനസ്സിലാവും. കൂടുതലും ഈ മുളകിലാണ് ഏറ്റവും കൂടുതൽ അറ്റാക്ക് വരുന്നത്, മുളക് കത്തിരിക്ക, പിന്നെ ടൊമാറ്റോയിലും ഉണ്ട്, എന്നാലും മുളകിലാണ് ഏറ്റവും കൂടുതൽ അറ്റാക്ക് വന്നത്. അത് കഴിഞ്ഞിട്ട് ഇതിൽ നിൽക്കുന്നില്ലല്ലോ എന്നൊരു ചിന്ത, അങ്ങനെ സാറിനെ വീണ്ടും സമീപിച്ചു. സാറിനെ എപ്പോഴും ഇങ്ങനെ ഓരോ കാര്യം ദിവസവും ഇങ്ങനെ പറയും ഇതാണ് പ്രശ്നം. അപ്പോഴും സാറും അഗ്രോ ബയോ പ്ലസ് എന്ന് പറയുന്നൊരു ബയോ, അതായത് ഓർഗാനിക് ഇതിനെക്കുറിച്ച് പറഞ്ഞു തന്നു, ഒരു കീടനാശിനി. അങ്ങനെ അതടിച്ചു, പിന്നെ നല്ല ബെറ്ററായി. ഒരു 3 ആഴ്ച കഴിഞ്ഞപ്പം വീണ്ടും എനിക്ക് തോന്നി ഇതൊന്ന് ചേഞ്ച് ചെയ്യണം. അങ്ങനെ വീണ്ടും വേപ്പെണ്ണയും വെളുത്തുള്ളി മിശ്രിതവും കൂടെ അടിച്ചു, എന്നാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ
മുളകിനൊക്കെ ഒരു ചെറിയ ഇതുണ്ട്, അത് എന്തായാലും കീടങ്ങൾ കുറച്ചൊക്കെ നമുക്ക് വസിക്കും, കിട്ടും, അവരുടെ പാട്ടെടുക്കും. നമുക്ക് പ്രകൃതിക്ക് നമ്മൾ വല്ലതും കൊടുക്കണമല്ലോ, അപ്പോൾ അത് അങ്ങനെ. പിന്നെ ഇപ്പം തിരക്കേടൊന്നും ഇല്ല, ദിവസവും നമുക്ക് ഇന്നത്തെ വിളവെടുപ്പെന്ന് പറഞ്ഞ് ഞാൻ ഇടുന്നുണ്ട്. അങ്ങനെ ദിവസവും കൃഷി, എല്ലാ ദിവസവും ഈൽഡ് കിട്ടുന്നുണ്ട്, വളരെ സന്തോഷം. അജി സാർ എന്ന് പറഞ്ഞാൽ എൻ്റെ അനുഭവത്തിന് അത്യാവശ്യം വളരെ ഹെൽപ്ഫുള്ളായിട്ട് നമ്മുടെ ഒരു മഴമറ ഉണ്ടാക്കുന്ന കാര്യം മുതൽ നമ്മുടെ റൂഫ്ടോപ്പ് ചെയ്യുന്ന ഹൈഡ്രോപോണിക് സിസ്റ്റത്തിന് അതൊക്കെ വന്ന് കണ്ടിട്ട് ഒരുപാട് അഡ്വൈസസൊക്കെ തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് എല്ലാവരും പറയാം, നിങ്ങൾ കൃഷി ചെയ്യാൻ ഉദ്ദേശമുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള കൃഷി ഭവനായിട്ട് ആൾവൈസ് ഒരു കോൺടാക്റ്റ് വയ്ക്കുക, അവിടെ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ മനസ്സിലാക്കുക. അപ്പോൾ അവിടെ നിന്ന് എന്തൊക്കെ ഹെൽപ്പ് കിട്ടും അതൊക്കെ വാങ്ങിച്ച് മനസ്സിലാക്കുക. പിന്നെ നമ്മളെക്കാളൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ പഠിച്ച ആൾക്കാരാണ് അവിടെ ഉള്ളത്. നമുക്കുള്ള ഏത് ഡൗട്ടും ക്ലിയർ ചെയ്യാനായിട്ട് അവരെപ്പോഴും റെഡി ആയിരിക്കും. അപ്പോൾ ആൾവൈസ് നിങ്ങളുടെ കൃഷിഭവനായിട്ടൊരു കോൺടാക്റ്റ് എപ്പോഴും സൂക്ഷിക്കുക. അപ്പോൾ മഹേഷ്, ഇനിയിപ്പോൾ ഇവിടെ കുറേ ചെടികളൊക്കെ ആണെങ്കിലും എന്തൊക്കെ ക്രോപ്പുകളാണ് ഇവിടെ വയ്ക്കുന്നത് വെച്ചിട്ടുള്ളത്? കൂടുതലും വെച്ചിരിക്കുന്നത് നമുക്ക് ഡേ ടു ഡേ ദിവസം ആവശ്യമുള്ളതാണ് ഞാൻ ഏറ്റവും കൂടുതൽ വെച്ചത്. അതായത് വെണ്ടയ്ക്ക, കത്തിരിക്ക, ടൊമാറ്റോ. ടൊമാറ്റോ ഇല്ലാതെ നമുക്കൊരു ദിവസവും പോകത്തില്ല. പിന്നെ പച്ചമുളക്, എല്ലാ കാര്യത്തിനും ആവശ്യമാണ് പച്ചമുളക്. പിന്നെ വഴുതനങ്ങയുണ്ട്. പിന്നെ ഇപ്പോൾ ശീതകാല പച്ചക്കറികളെല്ലാം നന്നായിട്ട് വന്നു. അതായത് കോളിഫ്ലവർ, ക്യാബേജ് ഒക്കെ വന്നു. പിന്നെ അഗസ്ത്യക്കീര, അഗസ്ത്യക്കീരയുടെ ദിവസവും എടുത്ത് മെഴുക്ക് പുരട്ടാനായാലും ഉണ്ട്. പിന്നെ ലെറ്റ്യൂസ്, നമ്മൾ സാധാരണ സാലഡിൽ ഉപയോഗിക്കുന്ന ലെറ്റ്യൂസ് അതുണ്ട്. ചീര മുമ്പേ ഉണ്ടായിരുന്നു, ചീരയൊക്കെ ഇഷ്ടംപോലെ ദിവസം എടുക്കാനുണ്ട്. പിന്നെ മല്ലിയില, ഇതിൻ്റെയൊക്കെ വിത്തുകൾ എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ എല്ലാം അജിത് സാറ് കളക്ട് ചെയ്തുകൊണ്ട് തന്നതാണ്. അജിത് സാറിനാണ് ഒരു ബിഗ് താങ്ക്സ്. അജിത് സാറിന് എവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം, എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ചേച്ചി ജലസേചനത്തിനായിട്ട് ഒരുപാടൊന്നും ബുദ്ധിമുട്ടൊന്നും. ഡ്രിപ്പ് ഇറിഗേഷൻ വെച്ചത് നമുക്ക് ഈ ഇതിന് ആവശ്യമുള്ള വെള്ളം മതിയല്ലോ. നമ്മൾ ഇപ്പോൾ ഹോസ് വെച്ചാണെങ്കിൽ ഞാൻ എൻ്റെ ചെടിയൊക്കെ ഭയങ്കരമായിട്ട് രണ്ട് നേരം ഒഴിച്ചു, അങ്ങനെ അതിൻ്റെ ആവശ്യമില്ല. ഇത് നനയാൻ വേണ്ടിയിട്ടുള്ള വെള്ളമാണ് ആവശ്യം. അപ്പോൾ നാല് നേരം നനയാനായിട്ട് ഡ്രിപ്പ് വെച്ച് സെറ്റ് ടൈം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് സ്വയം അപ്പം നമ്മൾ നോക്കേണ്ടത് കീടബാധ ഉണ്ടോ. അപ്പം നമ്മളിത് ഡെയിലി ഇതിൻ്റെ അറ്റൻഷൻ വേണം. എന്തായാലും നമ്മൾ രാവിലെയും വൈകുന്നേരം അരമണിക്കൂർ ഇതിൻ്റെ കൂടെ ചിലവഴിച്ചേ പറ്റുള്ളൂ. അങ്ങനെ നോക്കി എല്ലാം നോക്കി എല്ലാ ദിവസവും വന്ന് നോക്കാറുണ്ട്, കാരണം എല്ലാ ദിവസവും വിളവെടുപ്പുണ്ട്, അതുകൊണ്ട് എല്ലാ ദിവസവും വരും. ചേച്ചി, ആ പറഞ്ഞതൊരു പോയിന്റാണ്, ഈവൻ നമ്മുടെ ഹൈഡ്രോപോണിക്സ് ചെയ്യുമ്പോഴേക്കും പലരും ചോദിക്കുന്നത് ഇത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഓട്ടോമേറ്റ് ചെയ്തുകൂടെ, അതായത് നമ്മൾ പ്ലാന്റുകൊണ്ട് വെച്ചിട്ട് ഈ സിസ്റ്റം ഓൺ ചെയ്തിട്ട് പോയാൽ പിന്നെ ഹാർവസ്റ്റ് എടുക്കാൻ വേണ്ടി വന്നാൽ മതിയല്ലോ, അത്രത്തോളം നമുക്ക് ഇതിനകത്ത് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ആ സമയത്ത് നമ്മുടേതായ ഒരു ഹ്യൂമൻ ടച്ച് എപ്പോഴും ഇതിനകത്ത് വേണം. ആ ഒരു ഹ്യൂമൻ ടച്ച് ഇല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഈ പ്രകൃതിയും മനുഷ്യനോട് റിലേഷൻ ബ്രേക്കാവുകയും ചെയ്യും. നമ്മൾ ഉദ്ദേശിക്കുന്ന ക്രോപ്പ് നല്ല ഹാർവസ്റ്റ് ഒന്നും കിട്ടത്തില്ല. അപ്പോൾ ആ പറഞ്ഞൊരു ഹ്യൂമൻ ടച്ച് നമുക്ക് ഇവിടെ തന്നെ ഇവിടുത്തെ ക്രോപ്പിലെല്ലാം കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഈ വാടിയ ഇലകളും ഇതുമെല്ലാം നമ്മൾ നീക്കം ചെയ്ത് ഒരു വൃത്തിയായിട്ടുള്ളൊരു അന്തരീക്ഷം ചെടിയൊക്കെ നമ്മൾ നൽകണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ അതാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഗാർഡനിൽ വന്ന് ഈ ഹാർവസ്റ്റ് എടുക്കുന്നത് അല്ലാതെ, അതായത് നമുക്ക് കുറച്ച് പച്ചക്കറി കിട്ടുന്നത് മോണിറ്ററി ബെനിഫിറ്റ്, ഈ മോണിറ്ററി ബെനിഫിറ്റ് അല്ലാതെ ചോദിക്കുന്നത് എന്തൊക്കെയാണ്? മോണിറ്ററി ബെനിഫിറ്റ് എനിക്കൊരു സെക്കൻഡറി ബെനിഫിറ്റായിട്ടേ തോന്നിയിട്ടുള്ളൂ. എൻ്റെ മനസ്സിൻ്റെ ബെനിഫിറ്റ്, മനസ്സിന് കിട്ടുന്നതാണ് ആദ്യത്തെ ബെനിഫിറ്റ് എന്ന് ഞാൻ നിസ്സംശയം പറയാം. കാരണം ഇതൊക്കെ കാഴ്ച നിൽക്കുന്നത് കാണുമ്പോൾ നമ്മുടെ മനസ്സിന് എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടെങ്കിലോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലോ ഒക്കെ ഇത് രാവിലെ വന്ന് ഇത് ഇങ്ങനെ നമ്മൾ ഈ ടൊമാറ്റോയൊക്കെ രാവിലെ വന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് തട്ടിക്കൊടുക്കണം എന്ന് ഞാനിങ്ങനെ പല കൃഷി ക്ലാസ്സിലും കേട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇതിൻ്റെ പരാഗണം നടക്കാനായിട്ട്, അതുകൊണ്ട് ഞാൻ രാവിലെ വന്ന് ഇതിനെയൊക്കെ ഒന്ന് തട്ടി ഒക്കെ കൊടുക്കാറുണ്ട്. നമ്മൾ ഹ്യൂമൻ ഒരു ഇത് ടച്ച് എപ്പോഴും അതിന് ആവശ്യമാണെന്ന് എനിക്ക്, ചെടിയൊക്കെ പച്ചക്കറിയൊക്കെ ആയാലും അതിന് ഒരു സംഗീതം കേട്ട പച്ചക്കറികൾ വളരുമെന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു സാന്നിധ്യം പച്ചക്കറികൾ തീർച്ചയായിട്ടും നന്നായിട്ട് പൂവിടാൻ. കാരണം നമ്മളെ സാന്നിധ്യം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഇതിനകത്തൊരു പുഴു ഇരിക്കുന്നു, ഞാനത് എടുത്ത് കളയുമല്ലോ, അപ്പോൾ ആ നമ്മുടെ സാന്നിധ്യം കൊണ്ട് അതിനൊരു നേട്ടമല്ലേ ഉണ്ടായത്. അപ്പോൾ അങ്ങനെ ദിവസവും രാവിലെയും വൈകുന്നേരവും പിന്നെ ഇടയ്ക്കുള്ള സമയങ്ങളിലൊക്കെ കയറി നോക്കാറുണ്ട്. തീർച്ചയായിട്ടും ഭയങ്കര സ്ട്രെസ് റിലീഫാണ് അങ്ങനെ നോക്കുക. പിന്നെ ഏറ്റവും വലിയ കാര്യമെന്ന് വെച്ചാൽ വിഷമില്ലാത്ത പച്ചക്കറികൾ കഴിക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ അതിന് നമ്മളെ യാതൊരു
രാസവളങ്ങൾ ഉപയോഗിക്കുന്നില്ല. ഇപ്പം ഇതിനകത്ത് നിറച്ചത് തന്നെ ചാണകപ്പൊടിയും ചകിരിച്ചോറ് വേപ്പും പിണ്ണാക്ക് എല്ലുപൊടി പിന്നെ മണ്ണും മണലും കൂടെയുള്ള മിക്സ് അത്രയാണ് നിറച്ചത്. വേറെ ഒരു രാസവളങ്ങൾ ഇതിനൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല. അപ്പോൾ രാസവളം ഒന്നും ചേർക്കാത്ത വിഷമില്ലാത്ത പച്ചക്കറികൾ ഞങ്ങളിപ്പോൾ 2 മാസം കൊണ്ട് നന്നായി കഴിക്കുന്നു. മുമ്പ് കഴിച്ചിരുന്നതെന്ന് വെച്ചാൽ മുമ്പ് ഈ വിഷീറ്റൊന്നും ഇല്ലാതെ കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ ഇല്ല. അങ്ങനെ കൃഷിയോടൊന്നും ഭയങ്കര താല്പര്യം തന്നെയാണ്. ഇതിപ്പോൾ എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും, ഇതിനകത്ത് എത്രത്തോളം ഗ്രോ ബാഗ്സ് ഉണ്ട്? ഇതിന് ഒരു 50 കൂടുതലുണ്ട്. ഇപ്പം ഗ്രോ ബാഗ് ഇനിയും വരും, ഇനിയും 10-25 എണ്ണം കൂടെ വരും. ചേച്ചിയുടെ അത്യാവശ്യം നല്ല കളക്ഷനിൽ ടൊമാറ്റോസ് ഉണ്ട്. അത് ചേച്ചി ഒരു ചെടിയുടെ ഒരേ വെറൈറ്റി അല്ലാണ്ട് ഇപ്പം ടൊമാറ്റോയുടെ തന്നെ പല പല വെറൈറ്റീസ് ഉണ്ട്, മുളകിൻ്റെ തന്നെ പല പല വെറൈറ്റീസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ചെടികളൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ചീരയിൽ തന്നെ 1-2 വെറൈറ്റീസ് കൂടെ കാണാൻ പറ്റുന്നത്. വെറൈറ്റി കളക്ട് ചെയ്യുന്നതിനുള്ളൊരു ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഇപ്പോൾ ടൊമാറ്റോയിൽ തന്നെ 10 വെറൈറ്റി ടൊമാറ്റോ കളക്ട് ചെയ്തു. കത്തിരിക്കയിൽ തന്നെ പല പച്ച കത്തിരിക്കയുണ്ട്, വിരിഞ്ഞ് വരുന്നതിന് പച്ചയായിട്ടുള്ള കത്തിരിക്ക അത് അവിടെ നിൽപ്പുണ്ട്. പച്ചയായിട്ടുള്ളത് നല്ല രസമുള്ള കത്തിരിക്ക, മാലാഖ വഴി തന്നെ വെള്ളയാണ്, കടും വെള്ളയാണ്. അപ്പോൾ വെറൈറ്റി കളക്ഷനും കൂടെ ഇരിക്കട്ടെ, അതും നമുക്ക് നല്ല ഈൽഡ് തരുന്ന ഇനങ്ങളാണ്. അപ്പം ഞാനും അത്യാവശ്യം നല്ല രീതിയിൽ ട്രൈ ചെയ്തിട്ട് സക്സസ്ഫുൾ ആവാത്ത ഒരു സാധനമാണ് ലെറ്റൂസ്. അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ കാണുന്ന പലരും ലെറ്റൂസ് ട്രൈ ചെയ്തിട്ട് സക്സസ്ഫുൾ ആയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്നുകിൽ അത് ലാഗിയായിട്ട് പോകും, ഇല്ലെങ്കിൽ കൈപ്പിടിച്ചത് വരും. ഇവിടെ ഇപ്പോൾ ഗ്രോ ബാഗിൽ അത് മണ്ണിൽ തന്നെ ചേച്ചി ലെറ്റൂസ് വളർത്തി എടുത്തിട്ടുണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. എന്താണ് അതിൻ്റെ സീക്രട്ട്? സീക്രട്ട് സാധാരണ വളർത്തുമ്പോൾ പോലെ തന്നെ അതിൻ്റെ തൈ മേടിച്ച് വെച്ചു, നന്നായിട്ട് വളർന്നു. പച്ചയ്ക്ക് തിന്നാൻ നല്ല രസമാണ്, അതുകൊണ്ട് എല്ലാ സാലഡിലും ഉപയോഗിക്കുന്നു, ഡെയിലി എടുക്കാനുണ്ട്. നന്നായിട്ട് വളർന്നു വരുന്നു. ഞാനത് പ്രത്യേകിച്ച് തന്നെ ചാണകപ്പൊടി എൻ്റെ മൂട്ടിലൊന്ന് കൂട്ടിയിട്ട് കൊടുക്കുകയാണ് ചെയ്തത്. കൂടുതലും നമ്മൾ ചാണകപ്പൊടിയാണ് ഉപയോഗിക്കുന്നത്, അല്ലാതെ പ്രത്യേകിച്ച് ട്രീറ്റ്മെൻറ്റൊന്നും ചെയ്തില്ല. അപ്പോൾ ഞാനൊരു മഴമറ ചെയ്യാനായിട്ട് തുടങ്ങുന്ന സമയത്ത് എനിക്ക് ഒരുപാട് ഡൗട്ടുണ്ട്. അതിൻ്റെ ഇനിഷ്യലി കുറച്ച് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, കുറച്ച് പൈസ, അതായത് 50,000 രൂപയോളം കൃഷിഭവനിൽ നിന്ന് കിട്ടും. എന്നാലും ബാക്കി പൈസ നമ്മൾ കയ്യിൽ നിന്നിടേണ്ടതാണ്. അപ്പോൾ ഇത്രയും ഇൻവെസ്റ്റ് ചെയ്ത് നമ്മളൊരു മഴമറ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് കൃഷി ചെയ്യുന്നതിന് മുമ്പ് നമുക്കുണ്ടാകുന്ന കുറേ ആശങ്കകളൊക്കെ ഉണ്ട്. അങ്ങനെ വരുമ്പോഴേക്കും നമ്മൾ ചെയ്യുന്നത് എവിടെയെങ്കിലും കൃഷി ചെയ്തിട്ടുള്ള ആൾക്കാരെ പോയി കാണുക. അങ്ങനെ ഞങ്ങൾ വന്ന് കണ്ടതാണ് ഈ മായ ചേച്ചിയുടെ കൃഷിയിടം. ഇത് കണ്ടപ്പോൾ തന്നെ നമ്മൾ ഇമ്പ്രസ്ഡ് ആയി, ഉടനെ തന്നെ നമ്മൾ കൃഷിഭവനിൽ മഴമറക്കുള്ള ആപ്ലിക്കേഷനും കൊടുത്തു. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് മഴമറ അല്ലെങ്കിൽ ഒരു പോളി ഹൗസ് ചെയ്ത് കൃഷി ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് ഉണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം പോയി കാണുക, സന്ദർശിക്കുക, അവരുടെ അനുഭവങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക. കുറേ അനുഭവങ്ങളും മായ ചേച്ചി ഇപ്പോൾ ഞങ്ങളടുത്ത് പങ്കുവച്ചിട്ടുണ്ട്. ഇതല്ലാതെ പല പല അനുഭവങ്ങളും പല പല ആൾക്കാരിൽ നിന്നും കിട്ടും. ഒരിക്കലും ഒരു ഫെയിലുവർ ആവില്ല. നമ്മുടെ മനസ്സും നമ്മുടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ കൃഷി എന്ന് പറഞ്ഞത് ഒരിക്കലും ഒരു ഫെയിലുവർ ആവില്ല. നമ്മൾ എത്രത്തോളം പ്രകൃതിയെ സ്നേഹിക്കുന്നോ അത്രത്തോളം അവർ തിരിച്ച് നമ്മളെ സ്നേഹിക്കുകയും ചെയ്യും, നല്ല നല്ല പ്രൊഡ്യൂസായിട്ട് അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മളൊരു ചെറിയ മഴമറ കണ്ടു, ഇവിടെ കൃഷി വിശേഷങ്ങളൊക്കെ മനസ്സിലാക്കി. ഇതുപോലുള്ള കൂടുതൽ കൂടുതൽ കൃഷി വിശേഷങ്ങളും പുതിയ പുതിയ വീടുകളുമായി ഞാൻ വീണ്ടും വരാം. സോ സ്റ്റേ ട്യൂൺഡ്.